നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം രവീന്ദ്രൻ മാഷിനെ സംഖ്യയാക്കാൻ ശ്രമിച്ച് സ്വയം സംഖ്യയായി അവരോധിക്കപ്പെട്ട സുനിത ദേവദാസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒരുപക്ഷേ സുനിത ദേവദാസിനെ നിങ്ങൾക്കറിയാമായിരിക്കും അവരൊരു ജേർണലിസ്റ്റാണ് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആർജ്ജമുള്ള ഒരു വ്യക്തിയാണ് സുനിത എങ്ങനെയാണ് സംഖ്യ എന്ന് നമുക്ക് നോക്കാം അടുത്ത ഒരു വീഡിയോ ആയിരുന്നു ഒരു വീഡിയോ ആയിരുന്നു അതായത് അവരുടെ ചില മതഗ്രന്ഥങ്ങളെയും അവരുടെ ചില മേലാളന്മാരെ മതമേലാളന്മാരെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോയ്ക്ക് ശേഷം കാര്യമായിട്ട് ഇവർക്ക് ഭീകരമായ കമൻറ്റുകളും തെറിവിളികളും കൊണ്ട് കൂമ്പാരമാണ് ഇവർ നടന്നത് അതിനുശേഷമാണ് ഇവരെ സംഘിയായിട്ട് അവരോധിക്കപ്പെട്ടതും അവരുടെ വിമർശങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് ഒരു ഫോൾട്ടുണ്ട് അതായത് അവർ താല്പര്യമുള്ള ആൾക്കാരെ വിമർശിക്കാതിരിക്കുകയും അത് താല്പര്യമില്ലാത്ത ആൾക്കാരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അതായത് ഒരു അവരൊരു പ്രത്യേക പാർട്ടിയുടെ അനുഭാവിയാണ് ആ പാർട്ടി എന്ത് ചെയ്താലും അത് കൊള്ള നടത്തിയാലും അഴിമതി നടത്തിയാലും കൊല നടത്തിയാലും പീഡനം നടത്തിയാലും സ്വർണ്ണക്കടത്ത് നടത്തിയാലും ഒന്നും അവർ വിമർശിക്കത്തില്ല അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയും ചെയ്യും ഞാൻ ഒരു വീഡിയോ കണ്ടാണ് ആ പാർട്ടിയുടെ ഒരാൾ പീഡനം നടത്തിയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ അങ്ങനെ ചില കലാ പരിപാടികളൊക്കെ നടത്തും ഇവർ മെയിനായിട്ടും ആക്രമിക്കുന്നത് ബി ജെ പിക്ക് എതിരെയും ബി ജെ പിക്ക് എതിരെയും മോദിക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന മതത്തിനെതിരെയൊക്കെയാണ് ശരിക്കും ബി ജെ പിയും മോദിയുമൊക്കെ വിമർശിക്കപ്പെടേണ്ട ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളൊരു വിമർശിക്കുമ്പോൾ എല്ലാം വിമർശിക്കണം ഒരാൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെയൊക്കെ വിമർശിക്കുന്ന രീതി ശരിയല്ല അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ വിമർശിക്കാതിരിക്കലും ബാക്കിയുള്ളവരെ വിമർശിക്കുന്ന രീതിയുമാണ് ഞാൻ അവർക്ക് ആ വിമർശന രീതിക്കൊരു ഫോൾട്ടുണ്ട് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇനി സി രവീന്ദ്രൻ എങ്ങനെയാണ് സംഘീയായതെന്ന് നമുക്ക് നോക്കാം സി രവീന്ദ്രൻ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെയാണ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേരളത്തിന് വിലമതിക്കാനാത്ത ഒരു സംഭാവനയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മതത്തിൻ്റെ ആചാരത്തിൻ്റെയും ജാതിയുടെ ഒക്കെ കാവട്ടിയും ഒക്കെ തുറന്ന് കാണി കാണിക്കാൻ ഇദ്ദേഹത്തിന് പറ്റി അതിനായി അദ്ദേഹം കേരളത്തിൽ ഉടനീളവും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമായി നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അത് അതുവഴി തന്നെ പല ആൾക്കാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും യുക്തിബോധം ഉണർത്താനും ശാസ്ത്രബോധം ഉണർത്താനും ഒക്കെ കാര്യമായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം വിമർശിക്കുന്നത് ഇന്ന മതത്തെയൊന്നോ ഇന്ന പാർട്ടിയെന്നോന്നുമില്ല എല്ലാ മതങ്ങളെയും എല്ലാ പാർട്ടികളെയും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു മനുഷ്യൻ കൂടാണ് പുള്ളി എങ്ങനെയാണ് സംഘിയായെന്ന് നോക്കാം ബി ജെ പിയെയും മോദിയെ അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ടാണ് പുള്ളിക്ക് ഈ സംഘീ പട്ടം കിട്ടിയത് അതായത് ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് അനുകൂലമായിട്ട് വരും ചില ആൾക്കാർക്ക് പ്രതികൂലമായിട്ട് വരും അത് സ്വാഭാവികമാണ് അതായത് പുള്ളി പറഞ്ഞ വിഷയങ്ങൾ കാർഷിക ബില്ലിനെ പറ്റിയും പൗരത്വ നിയമ പറ്റിയും അതുപോലെ തന്നെ സിവിൽ കോഡിനെ പറ്റിയും സിവിൽ കോഡിനെ പറ്റി പുള്ളി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് ബി ജെ പി ഏത് ഗവൺമെൻറ് ചെയ്താലും നല്ലതാണ് ബി ജെ പി ഗവൺമെൻറ് ചെയ്താലും നല്ല എന്നുള്ള രീതി അത് നാളെ ചിലപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും പിന്നെയുള്ള ഗോഡ്സേയും ഗാന്ധിയെ പറ്റിയൊക്കെയുള്ളത് അതായത് ഗോഡ്സയും ഗാന്ധിയെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയത് ഹിന്ദുവിന് അനുകൂലമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കാർഷിക ബില്ലാണെങ്കിലും പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മുൻകാല ഗവൺമെൻറ്റുകളൊക്കെ നടത്താൻ ശ്രമിച്ചതാണ് ഈ ഗവൺമെൻറ് മാത്രമല്ല പുള്ളി അതിൻ്റെ ഫാക്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്നൊക്കെ നടന്നാൽ ഇന്നൊക്കെ എന്നുള്ള കൃത്യമായിട്ടുള്ള ഫാക്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഫാക്റ്റുകളൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അനുകൂലമായിട്ട് വന്നിരിക്കും പ്രതികൂലമായിട്ട് വന്നിരിക്കും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് സുനിതാ ദേവദാസിനിപ്പോൾ മനസ്സിലാക്കി കാണും ഈ മതത്തിനെയും കശിരാഷ്ട്രീയത്തിനെയൊക്കെ വിമർശിക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് തൊട്ട കൈ കൊള്ളുന്നതാണ് ആ നിങ്ങളിപ്പോൾ ഒരു സപ്പോർട്ടോടെ മറ്റു മതങ്ങളെയോ കക്ഷി രാഷ്ട്രീയത്തിനെയൊക്കെ വിമർശിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഒരു സപ്പോർട്ടും ഇല്ലാതെ മതത്തിനെയും കക്ഷിരാഷ്ട്രത്തെയൊക്കെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിപാടിയാണ് ഒരു സപ്പോർട്ടും ഇല്ലാതെ നിശിത നിശ്ചിതമായ എല്ലാ മതങ്ങളെയും കക്ഷിരാഷ്ട്രത്തിനെയൊക്കെ അവരുടെ പുഴുക്കുത്തുകളും കാര്യങ്ങളും എല്ലാം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴെങ്കിലും സുനിതാ ദേവദാസിന് മനസ്സിലായെന്നാണ് തോന്നുന്നത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രവീന്ദ്രൻ്റെ ഫാനാണ് അടിമയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പരമ കഷ്ടമാണ് എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ ഉള്ളത് ഞാൻ എനിക്ക് തിരിച്ചു പറയാനുള്ളത് രവിചന്ദ്രൻ്റെ ഫാനൊന്നുമല്ല പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന യുക്തിയുടെയും ആശയത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയൊക്കെ ഫാനാണ് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ഒരു ഒരു ഗെയിം കണ്ടിട്ടുണ്ടോ ഒരു കളി കണ്ടിട്ടുണ്ടോ ഒരു ബാറ്റാൻ കൈപ്പിടിച്ചുകൊണ്ട് ഓടുന്നത് ഒരാൾ ഒരു ബാറ്റാൻ കൈപ്പിടിച്ചുകൊണ്ട് ഓടി വേറൊരാക്ക് കൊടുക്കുകയും അയാൾ വേറൊരാൾക്ക് ആ ബാറ്റേൺ കൈമാറുകയും അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നൊരു കളി കണ്ടിട്ടുണ്ടാവുമല്ലോ ശരിക്കും ഈ ബാറ്റേൺ എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം ശരിക്കും ശാസ്ത്രബോധവും യുക്തിബോധവും ആശയവും ഈ ഓടുന്ന ആൾക്കാർ അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല ഈ ഓടുന്ന ആൾക്കാർ ഈ രവീന്ദ്രൻ കാണും ഞാൻ കാണും നിങ്ങൾ കാണും അല്ല ഓടുന്ന ആൾക്കാരിലൊന്നും അല്ല പ്രാധാന്യം ഈ ബാറ്റങ്ങളാണ് പ്രാധാന്യം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ആരാണ് സംഘിയെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക അതായത് സുനിതാ ദേവദാസ് ആണോ രവീന്ദ്രനാണോ സംഘിയെന്ന് ഈ വീഡിയോ കണ്ടിട്ട് സ്വയം വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞാൻ എന്നും പറയാനുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും രേഖപ്പെടുത്തുക പുതിയൊരു വിഷയമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ